പാലുണ്ണി അല്ലെങ്കിൽ സ്കിൻ ടാഗ് പോലുള്ള ഈ പിക്ചറിൽ കാണുന്ന പോലുള്ള ചെറിയ ഔട്ട് ഗ്രോത്തുകൾ ഒരു ചെറിയ ഡിവൈസ് ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് എങ്ങനെയാണ് കളയുന്നതെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതാണ് ആ ഡിവൈസ്. ഈ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അത് വീഡിയോയുടെ അവസാനം പറയാം. നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിച്ച് ഒരു പാലുണ്ണി കളയുന്നത് എന്നൊന്നും നോക്കാം. ഇത് നോക്കുക, ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് ഒരു 10 or 15 പാലുണ്ണി ഉണ്ട്. ഇത് ഇപ്പോൾ ഒരെണ്ണം റിമൂവ് ചെയ്ത് നമ്മൾ എടുത്തതാണ്. അടുത്ത ഒരെണ്ണം റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് ശരിക്കും ഒരു DC കറണ്ട് അല്ലെങ്കിൽ ഒരു ലേസർ പോലെ വർക്ക് ചെയ്ത് ഈ പറയുന്ന നിമിഷ നേരം കൊണ്ട് ഒറ്റ സെക്കൻഡ് പോലും വേണ്ട നമുക്ക് ഈ ഒരു മോള് റിമൂവ് ചെയ്യാൻ. പക്ഷേ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഇൻഫെക്ഷൻ ആവാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ നല്ലതുപോലെ സ്പിരിറ്റ് വെച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും ലോഷൻ വെച്ചോ അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രം വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് വർക്കറുടെ ഹെൽപ്പോടുകൂടി ചെയ്യുന്നതാണ് എപ്പോഴും ഇത് നല്ലത്. വളരെ ചെറിയൊരു വേദന, അല്പം ഒരു വേദനയുണ്ട്, അതായത് ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലുള്ളൊരു വേദന, അത്രമാത്രമേ ഉള്ളൂ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ ഇത് ശരിക്കും ഇത് ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന സ്കിൻ ടാഗ് അതായത് പാലുണ്ണി പോലുള്ള കണ്ടീഷൻസിൽ മാത്രമാണ്. അല്ലാതെ അരിമ്പാറ, ഈ വൈറൽ വാട്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലത്തെ ഡിവൈസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പിന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ന്യൂറോ ഫൈബ്രോമ അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ, അത് ഈ പാലുണ്ണിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കരുത്. അത് ഒരെണ്ണം റിമൂവ് ചെയ്താൽ 16 വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ഒരു ഒരു ഡോക്ടറുടെയോ അതല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെയോ ഒരു അഡ്വൈസോട് കൂടി മാത്രമേ പേഴ്സണലി ഇതിങ്ങനെ ഉപയോഗിക്കാവൂ. ഞാനിപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യത്തിനല്ല, ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ഡെമോ ഡോക്ടർമാർക്കോ അതല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സിനോ ഒക്കെ ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിച്ച് ഈ സ്കിൻ ടാഗ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ 1 to 8 അതിൻ്റെ ഒരു പവർ, നമുക്ക് അതിൻ്റെ പവർ 1 പിന്നെ 8 കഴിഞ്ഞാൽ അല്ല, ഇതിപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു മോളല്ലേ നമ്മൾ, ഇതിപ്പോൾ 1 ഈ ചെയ്യുന്നത്, അതായത് മോളെന്ന് പറയാനില്ല, അത് നമ്മളങ്ങോട്ട് ആ ഡിവൈസ് കൊണ്ട് തൊടുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോകും. എന്നിട്ട് അതിൻ്റെ ആ ഒരു പിന്നെ അതിൻ്റെ മൂട് ഭാഗത്ത് ചെറുതായിട്ട് അതുകൊണ്ടൊന്ന് തൊട്ടാൽ മതി, ചെറിയ പുക പോലെ വരുന്നത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ സംഭവം. ഒരു ചെറിയ സ്പാർക്ക് പോലെയാണ് വരുന്നത്, അതൊരു അതിൻ്റെ ഒരു ചെറിയൊരു ഒരു സൂചി കൊണ്ട് കുത്തുന്ന പോലൊരു വേദന ഉണ്ടാവും, അത്രമാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൊസീജിയറിലുള്ള. ഒരു നമുക്ക് ഹോസ്പിറ്റൽ വാസോ അങ്ങനെയുള്ള യാതൊരു കാര്യമോ ആവശ്യമില്ല. ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻറ്റ് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പാട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓയിൻമെൻറ്റ്, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്, അത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ ഒരുപാട് മരുന്ന് കഴിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം മാറ്റിയെടുക്കാം.